നമസ്കാരം. ലോകം അതിവേഗം പുരോഗമിക്കുകയാണ്. നൂതന സാങ്കേതിക സൗകര്യങ്ങളുടെ ഈ കാലത്ത് ഒരു വനിതാ ദിനം കൂടി എത്തിയിരിക്കുകയാണ്. ലിംഗസമത്വത്തിന് നവീകരണവും സാങ്കേതിക വിദ്യയും എന്നതാണ് ഇത്തവണത്തെ വനിതാ ദിന സന്ദേശം. ഈ വനിതാ ദിനത്തിൽ നമുക്കൊപ്പമുള്ളത് നിഷാരത്നമ്മയാണ്. യു എയിലെ പൊതുമേഖലയിൽ സജീവമായ നിഷാരത്നമ്മ പൊതുപ്രവർത്തകയാണ്, ചലച്ചിത്ര പ്രവർത്തകയാണ്. ഒപ്പം നിരവധി സ്ത്രീകൾ, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വീട്ടിൽ ഒതുങ്ങിപ്പോയ നിരവധി സ്ത്രീകൾക്ക് ജോലി നൽകിയ ഒരു സംരംഭക കൂടിയാണ്. സ്വാഗതം നിഷ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലിരുന്നാണ്. ഈ ഒരു യുഗത്തിൽ പോലും, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും വീട്ടിൽ ഒതുങ്ങിപ്പോയ നിരവധി സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ഇടപെടൽ നടത്തിയ ആളാണ് നിഷ. എന്തായിരുന്നു പ്രചോദനം? നമ്മുടെ നാട്ടില് ഒരുപാട് സ്ത്രീകള് കരിയർ ബ്രേക്ക് വരുന്ന ആളുകളുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അവർക്ക് അവരുടെ ചുറ്റുപാടുകൾ അവർക്ക് ഫേവറബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ, ചിലപ്പം ചെറിയ കുട്ടികളുണ്ടാവും, വീട്ടിൽ പേരൻസ് ഉണ്ടാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, വീടിന് പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ള സ്ത്രീകൾക്ക് അവർക്കും ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാവുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവർ പലപ്പോഴും എന്നോട് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് നമ്മളുടെ ഒരു അക്കാഡമി, കൊറോണ സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത അക്കാഡമിയിലേക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കുക. അത് മറ്റ് ആളുകളെ, അല്ലെങ്കിൽ മറ്റ് ജെൻഡറുകളെ എടുക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. മറ്റ് പുരുഷന്മാർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട്, സ്ത്രീകൾക്ക് പല പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ജോലി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മളിങ്ങനൊരു സംരംഭം ആരംഭിച്ചത്. ഇപ്പൊ 46 വർഷമായിട്ട് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് പുരോഗമനമൊക്കെ പിന്നീട് വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിരവധി മേഖലയിൽ സ്ത്രീകളുടെ ഉന്നമനം സാധ്യമായിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കം മുതൽ പറയണം, കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇനീക്വാളിറ്റി, ജെൻഡർ ഇനീക്വാളിറ്റി ഒരു ഫാക്ടറാണ്, ആദ്യത്തെ ഫാക്ടർ. അപ്പം നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 10, 20, 25 വർഷം മുമ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമൂഹമല്ല നമ്മളുടേതിൽ നിന്ന് എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അപ്പം അത്തരത്തിലുള്ള മാറ്റം എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പം പണ്ട് സ്ത്രീകളെല്ലാം തന്നെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നവരായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും തന്നെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലായിടത്തേക്കും നമ്മൾ എത്തുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്, നമുക്കത് കോമ്പീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കുടുംബങ്ങളുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും വീടുകളിൽ നമ്മൾ കാണുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും രണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത്. അതായത് അവനവൻ്റെ ജോലി, വീട്ടു ജോലി ചെയ്ത് കഴിഞ്ഞ് ഓഫീസ് ജോലി ചെയ്യുക, തിരിച്ച് 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ വന്നു കഴിഞ്ഞ് വീണ്ടും എന്താ പറയുക, വീണ്ടും അടുക്കളയിലേക്ക് കയറുന്ന സിറ്റുവേഷനാണ്. അപ്പം അവിടെ പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും കൃത്യമായ പ്രിവിലേജുകളുണ്ട്. അപ്പം ഈ ഒരു മാറ്റം, അതുകൊണ്ട് തന്നെ അവർക്ക് പുരുഷന്മാരെ എത്തിപ്പെടുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ കീ പൊസിഷനിലേക്ക് അവരെത്താൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ, അവർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, പ്രായമായ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, കുട്ടികളുടെ ഹോംവർക്ക് നോക്കേണ്ടി വരും. പിറ്റേ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടി വരും. അപ്പം പല പരിമിതികൾ അവർക്കുള്ളതുകൊണ്ട് നമുക്കിപ്പോഴും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇന്റർനെറ്റ് ആക്സസിൽ പുരുഷന്മാരെക്കാളും 259 ദശലക്ഷം സ്ത്രീകൾ പുറകിലാണെന്നാണ് പറയുന്നത്. ഈ ഒരു കണക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയുള്ള സ്ത്രീകൾ? അപ്പം എന്താണ് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുമ്പിലാണ് നമ്മൾ ഈ കണക്ക് വെക്കുന്നത്. ശരിക്കും എന്താണ് ഈ അനിവാര്യത അവർക്കറിയുന്നതിനായിട്ട്? 37% സ്ത്രീകൾക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് അസാധ്യമായ ടെക്നോളജി തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നേരിടുന്ന ഇനീക്വാളിറ്റി. അതായത് സ്കൂൾ വിദ്യാഭ്യാസം, ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആൺകുട്ടികളെയാണെങ്കിലും പെൺകുട്ടികളെയാണ്. പക്ഷേ അവിടെ അവർ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം, ടെക്നോളജി, സയൻസ്, മാത്തമാറ്റിക്സ് സ്ട്രീമുകൾ കൂടുതലും ആൺകുട്ടികൾക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 28% UN ലേറ്റസ്റ്റ് കണക്ക് തന്നെ നമ്പറുകൾ പറയുന്നതാണ്, 28% ആളുകൾ മാത്രമാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ സ്ത്രീകളായിട്ടുള്ളൂ. 22% സ്ത്രീകളാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ മറ്റ് എളുപ്പമുള്ള, അതായത് പഠിക്കാൻ ചിലപ്പോൾ ചിലവ് കുറഞ്ഞതായിരിക്കാം, വീടിനടുത്ത് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വരാൻ പറ്റുന്ന കോഴ്സുകളായിരിക്കാം, പല വിധത്തിൽ അവർക്ക് സൗകര്യമുള്ള അല്ലെങ്കിൽ അത്രയധികം ടെക്നോളജിക്കൽ അല്ലാത്ത ഫീൽഡിലേക്കാണ് അവർ തിരിഞ്ഞ് കോഴ്സുകൾ ചെയ്യുന്നത്.
അപ്പം ഇതൊരു ഡിജിറ്റൽ ഡിവൈഡ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളും അതുപോലെ തന്നെ കുറവാണ്. ഇപ്പം നമുക്കറിയാം ഇവിടെ യു എയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി അബുദാബിയിലാണുള്ളത്. അവിടുത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നുണ്ടാവും, എത്ര ആൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൺകുട്ടികൾ തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. ഇതിന്റെ ഒരു വിരോധാഭാസം പറയുമ്പോൾ നമ്മൾ ഭയങ്കര അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് വസിക്കുന്നവരാണ്. പ്രവാസി വീട്ടമ്മമാരായിട്ടുള്ള നിരവധി സ്ത്രീകളുണ്ട്. അവർക്ക് ഇപ്പോഴും ഡെയിലി നീഡ്സിനുള്ള ചില ടെക്നിക്കൽ സാങ്കേതികപരമായിട്ടൊക്കെ ഉള്ള അറിവ് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ആരുടെയും കുറ്റമായിരിക്കില്ല, വളർന്നു വന്ന സാഹചര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ദിനംപ്രതി ആവശ്യം വരുന്ന നെറ്റ് ബാങ്കിങ്, ATM യൂസ് ചെയ്യുക, ഇതുപോലും അറിയാത്ത നിരവധി വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പം ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ യുഗത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ, നമുക്ക് എങ്ങനെ ഇടപെടൽ നടത്താൻ പറ്റും എന്നുള്ളതാണ്. അതായത് ടെക്നോളജിയുടെയും ഇന്നോവേഷൻ്റെയും കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഡിസ്ക്രിമിനേഷൻ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അതായത് സെർട്ടൺ ടെക്നോളജി അല്ലെങ്കിൽ ഇന്നോവേഷൻ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വീട്ടിലെ മിക്സി, വാഷിംഗ് മെഷീൻ, എന്താ പറയുക, ബാക്കിയുള്ള വീട്ടുപകരണങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കണം നമ്മളല്ലേ. പക്ഷേ എന്നാൽ ലാപ്ടോപ്പ് പോലുള്ള അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ പോലുള്ള ടെക്നോളജി അതൊന്നും സ്ത്രീകൾ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മളിതൊക്കെ പ്രൂവ് അത് സ്ത്രീകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവർ പുരുഷന്മാർ തന്നെ പറയുന്നൊരു അതിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളുടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് IELTS പഠിക്കാൻ വന്നൊരു സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞു, മാഡം കഴിഞ്ഞ ദിവസം ഒരു ഒരു പുതിയ റോബോട്ടിനെ ഒരു ഇപ്പം വീടൊക്കെ ക്ലീൻ ചെയ്യാൻ കിട്ടുന്ന ഒരു ചെറിയൊരു സാധനം ഉണ്ട്, ഇങ്ങനെ ഓടി നടന്ന് പൊടിയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാധനം. അപ്പം ആ ഒരു റോബോട്ട് കൊണ്ടുവന്ന് എനിക്കത് അറിയില്ല, ആദ്യം അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ അത് പഠിപ്പിച്ചു തന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഈസിയായി, ഭയങ്കര സിമ്പിളായി, എളുപ്പമായി. അപ്പം അതേ ഹസ്ബൻഡ് തന്നെ എന്നോട് പിന്നെ പിറ്റേ ദിവസം വന്ന് പറയുകയാണ് അവൾക്ക് നേരിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു, കാരണം അവൾക്ക് സൂം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയത്തില്ലെന്ന്. അപ്പം നമ്മൾ ഈ വാഷിംഗ് മെഷീനും പിന്നെ എന്താ പറയുക ഗ്രൈൻഡറും മിക്സിയും ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴിവ് തെളിയിച്ചവരാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പൊടി പിടിക്കുന്ന യന്ത്രം വരെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ ഉപയോഗിച്ച് വിജയിച്ചവരാണെങ്കിൽ കൂടെ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണിൻ്റെയോ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ അപ്പോഴും ഇതൊന്നും അറിയാത്തവരായി മാറുന്നുണ്ട്. ഒന്നും വേണ്ട, എത്രയോ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഫിനാൻഷ്യലി നന്നായിട്ട് ഏൺ ചെയ്യുന്ന സ്ത്രീകൾ പോലും ATM കാർഡ് ഭർത്താക്കന്മാരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യം പറയുമ്പോൾ പൊതുവെ സ്ത്രീകൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു വിഭാഗം സ്ത്രീകളുണ്ട് ഡിപ്പെൻഡ് ആയിരിക്കണം എന്ന്. ഇന്ന് ഇനി മുതൽ ഇൻഡിപെൻഡന്റ് ആവാന്ന് ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ ശതമാനം സ്ത്രീകൾ മാത്രമാണ് വീട്ടമ്മമാരായിട്ടുള്ളവര്. ബാക്കി ജോലിക്ക് പോകുന്നവരൊക്കെ മോസ്റ്റ് ഓഫ് കൂടുതൽ പേരും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ പോലും ഒരു കാര്യം ഭർത്താവിനോട് ചെയ്യിക്കുമ്പോൾ അത് ആസ്വദിക്കുന്നവരുണ്ട്. ആ ഒരു മെന്റാലിറ്റി അല്ലേ ആദ്യം മാറ്റിയെടുക്കേണ്ടത്? ശരിക്കും തീർച്ചയായും അങ്ങനെ ഒരു മെന്റാലിറ്റി മാറ്റിയെടുക്കണം. പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ഈ നമ്മളുടെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ നമ്മളെ കൊണ്ട് കണ്ടീഷൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ആൺകുട്ടികളെ പുറത്തേക്ക് വിടുകയും പെൺകുട്ടികളെ വീടിനകത്തിരുത്തിയും ആൺകുട്ടികൾ ഒരു ഇവരെ കൊണ്ട് സാധ്യമാകും, നിനക്കത് പറ്റുമെന്ന് ആൺകുട്ടികളോട് പറയുന്ന സ്ഥലത്ത് നമ്മളോട് പെൺകുട്ടികളോട് പറയുന്ന കൊടുക്കുന്ന ഒരു കാര്യം നിന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല, നീ പെണ്ണാണ് എന്നാണ്. ആ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം മണി ഹാൻഡ്ലിംഗ്, ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് കുടുംബത്തിൽ എപ്പോഴും പുരുഷന്മാരായിരിക്കും, നമ്മൾ കണ്ടു വളർന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ശീലം അത് അവർക്ക് അവരുടെ നമ്മളുടെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് പോക്കറ്റ് ഇല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെ സാരിക്ക് പോക്കറ്റ് ഇല്ല, നിങ്ങൾ നമ്മൾ ഡ്രസ്സിന് പോക്കറ്റ് ഇല്ല, ആണുങ്ങളുടെ എല്ലാ ഡ്രസ്സിനും പോക്കറ്റ് ഉണ്ട്. അത് അവിടെയാണ് പൈസ ഇരിക്കേണ്ടതെന്ന് നമ്മൾ. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വെക്കുന്ന കാലമാണ്. അതിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. അപ്പം ഈ പോക്കറ്റ് ഇല്ലാത്ത ടോപ്പുകള്, ഇപ്പൊ പോക്കറ്റ് വന്നു തുടങ്ങി ചില കുർത്തക്കൊക്കെ, അതൊരു ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയമാണല്ലോ. ആണ്, തീർച്ചയായും ആണ്. കാരണം അവരും ഏൺ ചെയ്യാൻ തുടങ്ങി, അവർക്കും പൈസ വെക്കാനൊരു സ്ഥലം വേണം അല്ലെ. നമ്മളുടെ ബാഗിന് പറയുന്ന പേര് വാനിറ്റി ബാഗ് എന്നാണ്. അപ്പൊ അത്തരത്തില് നമ്മൾ സോഷ്യലി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പം മുതൽ നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജെൻഡർ ഇനീക്വാളിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂൾ പുസ്തകങ്ങൾ തുറന്നെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്സ് ആണ്. അച്ഛനായാലും ഇങ്ങനെ, അമ്മയായാലും രാവിലെ ഇങ്ങനെ ആയിരിക്കണം, അമ്മ ജോലിക്ക് പോകുന്നില്ല, കറക്റ്റായ സ്റ്റീരിയോ ടൈപ്പിങ്ങും സോഷ്യൽ കണ്ടീഷനിങ്ങും നടത്തുന്നതാണ് നമ്മുടെ പാഠപുസ്തകം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കേരള സർക്കാർ ഇടപെട്ടിട്ട് അത് മാറ്റാൻ NCERTയുടെ ഒക്കെ രീതിയിലുള്ള പുസ്തകങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും, ഇങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈവൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും വളരെ മിസോജിനിസ്റ്റിക് ആയ ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോ
പറഞ്ഞ പോലെ നിഷ പറഞ്ഞ പോലെ കുട്ടികള് ചെറിയ മുതൽ ചെറിയ കുട്ടിയാവുന്ന തുടങ്ങുന്നത് മുതൽ നമ്മൾ അവരെ മോൾഡ് എടുക്കുന്ന രീതിയാണ് ശരിക്കും മാറി തുടങ്ങേണ്ടത്. അവിടുന്ന് വേണം ഇത്തരത്തിൽ ഇപ്പൊ പിയർ ഗ്രൂപ്പ്സ്, വീട്ടിൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയാൽ പോലും പിയർ ഗ്രൂപ്പ്സിൽ എത്തിപ്പെടുമ്പോൾ അത് മറ്റൊരു സാഹചര്യമായിരിക്കും. അപ്പം എല്ലാ തരത്തിലും നമ്മൾ വീട്ടിൽ നിന്ന് ഒരാളിൽ നിന്നെങ്കിലും ഈ ഈ ഒരു നവീകരണം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്, സമത്വം എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം എത്രത്തോളം ഇനി ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു വെക്കുന്ന ഇത്തവണത്തെ പ്രമേയമാണ്, എത്രത്തോളം സ്ത്രീകളിൽ ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഇപ്പം ഡിജിറ്റൽ പോവേർട്ടി എന്ന് പറയുന്നൊരു ടേം തന്നെയുണ്ട്. കാരണം എന്താ വെച്ചാൽ മാർജിനലൈസ്ഡ് ആയ ആളുകളിലേക്ക് ടെക്നോളജി എത്തുന്നില്ല. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു 37% ഓഫ് വിമൻ ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരാണ്. പിന്നെ പുരുഷന്മാരെക്കാളും എത്രയോ ശതമാനം താഴെയാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ഹ്യൂജ് ഡിവൈഡ് ഉണ്ട് അല്ലേ, എത്ര പേർക്ക്. അപ്പൊ എങ്ങനെ ഈ സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ആക്സസ് ഇത്രയും പുറകിലാവുന്നത് എന്നുള്ളത്? പല കാരണങ്ങൾ കൊണ്ടും ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ, വീട്ടുപകരണങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ ആണുങ്ങളാണ് മിടുക്കന്മാരെന്ന് നമ്മളെ ഓൾറെഡി പഠിച്ചു വെച്ചു, നമ്മളത് സോഷ്യലി കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മാറുന്നതല്ല. നമ്മൾ കുടുംബങ്ങളിൽ തന്നെ തുടങ്ങണം. കുട്ടികൾക്ക് സയൻസും മാത്തമാറ്റിക്സും ടെക്നോളജിയും പഠിക്കാൻ പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും പ്രാപ്തരാണെന്ന് തെളിയിക്കാനും, അതേപോലെ തന്നെ അവർക്ക് കീ പൊസിഷൻസ് ലേക്ക് എത്താൻ അവരെ ഹെൽപ്പ് ചെയ്യണം. ഡെഫിനറ്റ്ലി അത് സാധിക്കുമെന്നുള്ളത്. കാരണം ഒരു പുരുഷന്റെ റോഡ് എന്ന് പറയുന്നത് വലിയ വളവും തിരിവൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു റോഡാണ്. പക്ഷെ നമ്മളുടേത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെയർ പിൻ വളവുകൾ കയറി പോകേണ്ടതാണ് നമ്മളുടെ ഒരു ഒരു എന്താ പറയുക പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ പ്രൊമോഷൻസ് എപ്പോഴും അങ്ങനെയായിരിക്കും, വളരെ പതുക്കെയാണ് നമ്മളുടെ പ്രൊമോഷൻസ് വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഇപ്പം ജോലിക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയെ ജോലിക്കെടുക്കുമ്പോൾ ഒരു 23, 24 അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള അവിവാഹിതയായ ഒരു സ്ത്രീയെ ജോലിക്കെടുക്കുമ്പോൾ പോലും ആ HR മാനേജർമാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഉടനെ കല്യാണം കഴിക്കും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗർഭിണിയാവും, ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് പോകണം, അപ്പം മെറ്റേണിറ്റി ലീവ് കൊടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ഒരുപക്ഷെ ജോലി തുടരില്ല, ജോലി തുടർന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിൻ്റെ പ്രശ്നങ്ങളായിട്ട് ലീവ് എടുക്കും. അപ്പം സി അതുപോലെ നമുക്ക് വലിയൊരു തടസ്സമാണ്. ചില സ്ഥാപനങ്ങൾ ഇതിനിടയ്ക്ക് ഒരു വാർത്ത വന്നതാണ്, SBI പോലുള്ള ബാങ്കുകള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകളെ നിയമനം നടത്തുന്നതില് വിമുഖത കാണിച്ചിട്ടുണ്ട്. സമയത്ത് പ്രഗ്നന്റ് ആയ സ്ത്രീകളെ എടുക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പം ഇത്തരം അപ്പം ഈ ടെക്നോളജി ഉപയോഗിക്കാനും ATM മെഷീനിൽ പോയിട്ടൊരു സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന കാശ് പിൻവലിക്കാനും പോലും നമുക്ക് ഇപ്പോഴും പല രീതിയിലുള്ള തടസ്സങ്ങളാണ്. നമ്മളൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഓക്കെ നടക്കും, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയല്ല നമ്മളെ മോൾഡ് ചെയ്തത്, കണ്ടീഷൻ ചെയ്ത് വെച്ചത്. നമ്മളെ കൊണ്ട് പറ്റില്ല, നിന്നെ ഇതിന് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കുടുംബങ്ങളും സ്കൂളുകളും എല്ലാം വിദ്യാഭ്യാസം പറയുന്നുണ്ടായി. പിയർ ഗ്രൂപ്പ് മാത്രമല്ല, നമ്മുടെ അധ്യാപകർ എന്താ ഭയങ്കര മിടുക്കന്മാരാണോ? അധ്യാപകർ കുട്ടികളെ, സ്ത്രീയും പുരുഷനും അടങ്ങുന്ന അധ്യാപകർ കുട്ടികളെ എങ്ങനെയാണ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലേ? അവരെങ്ങനെയാണ് വേർതിരിക്കുന്നതെന്ന് നമുക്കറിയാം. അവരെങ്ങനെ അവിടെ എത്ര അധികം മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള അധ്യാപകർ നമുക്കിടയിലുണ്ടെന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഒരു സർവകലാശാലയിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർ ആ റിസർവേഷന്റെ കേസിൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ മാറ്റി നിർത്തുക, കൂടുതൽ കൂടുതൽ ആക്സസ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഡിജിറ്റൽ പോവേർട്ടി എന്നെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പം ചോദിച്ചു. അപ്പം ഇപ്പം ഇന്ന് അന്താരാഷ്ട്ര ഇപ്പം UN പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് എന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഒരു പ്രശ്നമുണ്ട്. അപ്പം അതിനെ എങ്ങനെ പരിഹരിക്കും? അപ്പം വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഡിജിറ്റൽ പാഠശാല എന്ന് പറയുന്നത്. ആ ഡിജിറ്റൽ പാഠശാലയുടെ ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയത്, അതായത് പിന്നെ കുടുംബശ്രീ പ്രവർത്തകർക്കും അതുപോലെ തന്നെ എന്തായിരുന്നു ഇവർക്ക് ആശാവർക്കർമാര് കുടുംബശ്രീ പ്രവർത്തകര് ഇത്തരത്തിൽ അംഗനവാടി പ്രവർത്തകർ ഇവർക്കൊക്കെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയവർക്ക് മാത്രമല്ല താഴെക്കിടയിൽ നിന്ന് തുടങ്ങണം. ആ ഡിജിറ്റൽ പോവേർട്ടി, ഈ ഡിജിറ്റൽ പോവേർട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് കൂടുകയാണ്. ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുമ്പോൾ ജെൻഡർ ഇനീക്വാളിറ്റി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ടാവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് UN ഇത് ഒരു തീമായിട്ട് വർഷത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വി നീഡ് ടു address this. Yeah. ഇപ്പം ഈ സാക്ഷരതയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഈ വളരെ താഴ്ന്ന സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന കിടക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി സാക്ഷരത, അതുപോലെ തന്നെ
ഡിജിറ്റൽ വിദ്യാഭ്യാസവും ആ തലത്തിൽ താഴ്ന്ന എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് മറ്റു സൗകര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പം ആ തരത്തില് സാക്ഷരതയെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസവും ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങി വരാനുള്ളത്. നമുക്കിപ്പം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലോട് കൂടിയിട്ട് സ്ത്രീകളുടെ തൊഴിൽ മേഖല, ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുമ്പോൾ സ്ത്രീകളുടെ തൊഴിൽ മേഖല അത് എത്രത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്? ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാവിയിൽ സ്ത്രീകൾ അല്ലെങ്കിൽ അത് ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആരും തന്നെ ആർക്കും തന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓരോ മേഖലയിലും ടെക്നോളജി ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. അതായത് നമ്മൾ ഇന്ന് എഡ്യൂക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഒരു കോഴ്സ് ചെയ്യുന്നത് ഓൺലൈനിലാണ്, ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് ഓൺലൈനാണ്, സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഓൺലൈനാണ്. അപ്പോൾ എല്ലാ ഒരു ദൈനംദിന ജീവിതത്തിലേക്ക് ടെക്നോളജി വളരെയധികം കടന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാതെ, ATM കാർഡ് ഉപയോഗിക്കാൻ അറിയാതെ, ഒരു ഓൺലൈൻ അപ്പോയിൻമെന്റ് ചെയ്യാൻ അറിയാതെ, ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ മാറി നിൽക്കുന്ന ഒരുപറ്റം ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തഴയപ്പെടും. അവര് എന്താ പറയാ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹ്യൂജ് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവും. നമ്മൾ പുതുതലമുറയ്ക്ക് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കൂടി വരും. അല്ലെങ്കിൽ എന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ മുത്തശ്ശി ഇതൊന്നും അറിയില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ വരും. അപ്പൊ അതും ഒരു വേറൊരു തരത്തിലുള്ള ഒരു വേർതിരിവിലേക്ക് കൂടെ പോവാണ്. ഇനിയിപ്പം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ കേസ് എടുക്കുമ്പോൾ 2030 മിഷൻ 2030 ആണ് UAE പറഞ്ഞു വെക്കുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിര വികസനം എന്നാ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് പറക്കും കാറ്, പറക്കും ടാക്സി. അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ പണ്ട് ഈ കഥാബുക്കുകളിലും ഇതിലൊക്കെ വായിച്ച ഒരു ലോകത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ലോകം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ, രാജ്യം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ തന്നെ അറ്റ്ലീസ്റ്റ് ഇത്തരം കാര്യങ്ങളെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം എന്താ, എഴുതാനും വായിക്കാനും അറിഞ്ഞാ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് മുമ്പില് ഈ പറയുന്ന മായിക ലോകം, അങ്ങനെ തന്നെ പറയാം. അതെ, അപ്പോ ആ മായിക ലോകം വരാനിരിക്കുകയാണ്. അപ്പോ ഇതിലൊരു അന്താളിപ്പം ഒന്നും ഉണ്ടാവരുതല്ലേ, അറ്റ്ലീസ്റ്റ് AI എന്താണ് എന്നുള്ളത് പോലും അറിഞ്ഞിരിക്കണം എന്നുള്ളതല്ലേ. അതെ, ഇപ്പൊ ഈ ഡിജിറ്റൽ പോവേർട്ടി എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു 37% സ്ത്രീകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്തവരാണ്. അപ്പൊ ഈ പറയുന്ന മായിക ലോകത്തിലേക്ക് ഉള്ള യാത്രയാണ് 2030 എത്തുമ്പോഴത്തേക്കും. പുതിയൊരു ഹൈലി പിന്നെ ടെക്നോളജിക്കലായ ഒരു ലോകത്തിലേക്ക് വരുമ്പോൾ ഈ 37% അങ്ങനെ തന്നെ വളർന്നു അല്ലെങ്കിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ഡിജിറ്റൽ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിവൈഡ് ഉണ്ടാവാൻ പോവാണ്. അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ആവശ്യം. അപ്പൊ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തതുപോലെയുള്ള ഡിജിറ്റൽ പാഠശാലകളുടെ ആവശ്യങ്ങൾ, അത് പിന്നെ കാസ്റ്റിൽ, അതായത് നമുക്കറിയാം ഓരോ വിഭാഗങ്ങളിൽ ഇപ്പം SC ST കമ്മ്യൂണിറ്റി ആണെങ്കിലും ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റികളാണെങ്കിലും അവിടേക്കൊക്കെ എത്തുമ്പം അവർക്ക് ഇതൊക്കെ ആക്സസ് ഇല്ല, ഈ ടെക്നോളജിയിലേക്ക് ആക്സസ് ഇല്ലാത്തതാണ് ഡിജിറ്റൽ ഡിവൈഡ് കൂട്ടാനുള്ള കാരണങ്ങൾ. അപ്പൊ അത് അവിടെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ഇത്തരം ത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഡിജിറ്റൽ ഡിവൈഡിനെ ഓവർകം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. മിക്കപ്പോഴും ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് എനിക്ക് തോന്നുന്നു ലോവർ കാസ്റ്റിന്റെ വിഷയം എന്നുള്ളത് തന്നെയല്ല, ഈ ദാരിദ്ര്യമാണ് ബേസിക്കലി, കുറേയൊക്കെ ദാരിദ്ര്യമാണ്. എങ്കിൽ പോലും സർക്കാർ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, സ്കൂളില് കമ്പ്യൂട്ടർ കൊടുക്കുക, ഇല്ലാത്ത കുട്ടികൾക്ക് ടാബ് അനുവദിച്ചു കൊടുക്കുക, ഗവൺമെന്റ് സ്കൂളില് സ്മാർട്ട് ക്ലാസ്സുകൾ കൊണ്ടുവരിക, അങ്ങനെ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് വേണേ. നമ്മൾ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുക? ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ. അത് ഡിജിറ്റൽ, അതായത് വെർച്വൽ ലോകത്ത് നടക്കുന്ന വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ സ്ത്രീകളെ ഇതിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്തുന്നുണ്ട്. അതായത് ഇപ്പം നമുക്കറിയാം ഒരു ഓൺലൈൻ സ്പേസ്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീകളാണെങ്കിൽ അവരൊരു ചെറിയൊരു കാര്യത്തിന് പോലും അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, അതായത് ഓൺലൈൻ വഴിയായിട്ടും ഓഫ്ലൈൻ വഴിയായിട്ടും അവരനുഭവിക്കേണ്ട, അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് റേപ്പ് ത്രെട്ട് ഉണ്ടാവുക, സ്ലട്ട് ഷെയിം ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പലപ്പോഴും സ്ത്രീകളെ ഈ അതായത് സോഷ്യൽ മീഡിയ പോലുള്ള ടെക്നോളജികളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ തന്നെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാരണമാണ്. അതൊരു ഡിജിറ്റൽ ഡിവൈഡിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ അറിവുകൾ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നേടുന്ന ആളുകളുടെ എണ്ണം ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ കീ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെപ്സിക്കോ മുൻ CEO ആയിരുന്നു
ആയിരുന്ന പെപ്സികോയുടെ മുൻ സിഇഒ ആയിരുന്ന ഇന്ദിര നോയി ഒരു പറഞ്ഞു 2017 അവരുടെ ലിങ്ക്ഡിനിൽ ഒരു രസകരമായ ഒരു കുറിപ്പ് അനക്ഡോട്ട് പങ്കുവെച്ചു. അതിനുള്ള അവർ പറയുന്നത് ഇവര് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം അവർക്ക് പെപ്സികോന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയെന്നുള്ള വാർത്ത അവരെ ഓഫീസിൽ വിളിച്ചറിയിക്കുന്നു. അപ്പം ഉടനെ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം വന്ന് വേഗം വീട്ടിൽ പോയിട്ട് നേരത്തെ ഇറങ്ങി ഓഫീസിൽ നിന്ന് ഇറങ്ങി അമ്മയോട് ഈ വിശേഷം പറയാമെന്ന് പറഞ്ഞ് വിചാരിച്ച് വീട്ടിൽ ചെല്ലുവാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പം അമ്മയുടെ കാറ് നിർത്തി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പം അമ്മ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് അമ്മ പറയും, അമ്മ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വിശേഷം വലിയ വാർത്ത പറയാനുണ്ട്, സന്തോഷ വർത്തമാനം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പം അമ്മ ചോദിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം പോയിട്ട് പാല് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്ക് അപ്പം അവർ ചോദിച്ചു അത്ര ഭർത്ത അവരുടെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവനവിടെ ഉണ്ട്, ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്, ഉറങ്ങുകയാണ്, ക്ഷീണിച്ച് കിടക്കുകയാണ്, ജോലിക്കാർ ഓരോരോ തിരക്കിലാണ്, നീ ആദ്യം പോയി പാല് മേടിച്ചുകൊണ്ട് വാ. അങ്ങനെ അവർ പാല് മേടിച്ചുകൊണ്ട് വന്നു, തിരിച്ച് പാല് മേടിച്ചുകൊണ്ട് വന്ന് വീടിനകത്ത് കയറി കഴിഞ്ഞിട്ട് അത് കുറച്ചൊരു ദേഷ്യത്തോടു കൂടി അത് ആ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്, ഞാൻ പെപ്സിക്കോന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ്, അത് പറയാൻ പോയപ്പോഴാണ് നിങ്ങൾ എന്നോട് പാല് മേടിക്കാൻ പറഞ്ഞു വിട്ടതെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു, നീ ഈ വീടിന് പുറത്ത് ഇതൊക്കെ നീ വീട് അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അമ്മയാണ്, മകളാണ്, ഭാര്യയാണ്, ഇതാണ് നിന്റെ കടമ, വീടിന് പുറത്ത് നീ എന്തായിക്കോ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന്. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്ക് പറയാം ജെൻഡറി, അപ്പം അതായത് ഒരു പുരുഷന് ഈ അത്തരം ബാധ്യതകളില്ല, അയാൾക്ക് പെപ്സിക്കോന്റെ എന്താ പറയാ പ്രസിഡന്റ് ആയിട്ട് വീടിനകത്തിരിക്കാം, അയാളെ കൺസിഡർ ചെയ്യാൻ, അയാളുടെ ക്ഷീണിതനായിട്ട് കിടക്കാം വൈകുന്നേരം വീട്ടിൽ വന്നാൽ. പക്ഷെ വൈകുന്നേരം വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാൾ അമ്മയാവണം, ഭാര്യയാവണം, മരുമകളാവണം, അങ്ങനെ ഒത്തിരി റോൾസ് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ജെൻഡർ ഡിവൈഡ് എന്ന് പറയുന്നതും ഈ ടെക്നോളജി എല്ലാ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയുന്നുണ്ട് പുരുഷന്മാർ ഈ പൊസിഷനിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും എല്ലാ ചുറ്റുപാടുകളും നമ്മളുടെ സമൂഹം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്, നമ്മളുടെ കുടുംബത്തിലെ സ്ത്രീകളടക്കം അത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ദിരാനോയി അങ്ങനെ അവർ പറയണം എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിലെ സിറ്റുവേഷൻ എന്തായിരിക്കും? അപ്പം എന്തിനാണ് നമ്മൾ വേറെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയാണ് ജെൻഡർ മാത്രമല്ല ഈ രീതിയിലാണ് നമ്മൾ പെട്രിയാർക്കിനെ ഇങ്ങനെ എന്താ പറയാ താലോലിച്ച് കൊണ്ട് വളർത്തിയെടുക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാണ്. അപ്പം പെട്രിയാർക്കി ഇങ്ങനെ തന്നെ വളരെയല്ല, നമ്മളെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും റോളുണ്ട്, സ്ത്രീകൾക്കടക്കം അതിനുള്ള റോളുണ്ട്, അത് നമ്മളിങ്ങനെ താലോലിച്ച് അവരെ വളർത്തി ഊട്ടി ഉറക്കി കൊണ്ടുപോവാണ്. ഇതിലൊക്കെ ഒരു അത്ഭുതം എന്താന്ന് വെച്ചാല് സ്ത്രീകൾക്ക് ജോലി കിട്ടി അവര് എംപവേർഡ് ആയി എന്ന് വിശ്വസിക്കും, പക്ഷേ അതാ ജോലി സ്ഥലത്ത് ജോലിക്ക് പോയി വരുമ്പോ കയ്യിലും മാസം ശമ്പളം കിട്ടുന്ന വരെയുള്ളൂ. വീട്ടിൽ ചെന്ന് അവൾ പഴയ വീട്ടമ്മയാണ്, വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിന് അച്ഛനും അമ്മയ്ക്ക് ഒരുപോലെ നോക്കാനുള്ള ബാധ്യത ഉണ്ട്, കുഞ്ഞിനെ നോക്കണം, പാത്രം കഴുകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവൾക്ക് മാത്രം റിസേർവ്ഡ് ആണ് ഇക്കാര്യങ്ങളെല്ലാം. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂൾ കഴിഞ്ഞ് പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിൽ എത്തുമ്പോ മെക്കാനിക്കൽ നിനക്ക് ചേർന്ന പണിയല്ല, എക്സാക്ട്ലി അത് ആണുങ്ങൾ ചെയ്യുന്നതാണ്. ഇലക്ട്രോണിക്സ് ഈ ഒക്കെ അത് നമുക്ക് ശരിയാവത്തില്ല, അത് ആദ്യം വീട്ടിൽ നിന്ന് പറഞ്ഞു വെക്കുന്നതാണ്. അവിടുന്നാണ് ഞാൻ തമിഴ്നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തപ്പം ഇത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലും ഈ സി എഞ്ചിനീയറിംഗ് ക്ലാസ്സിലും രണ്ടോ മൂന്നോ പെൺകുട്ടികളെ ഉണ്ടാവുള്ളൂ, ബാക്കി മൊത്തം ആമ്പിള്ളേരായിരിക്കും. കാരണം അത് അവർക്ക് പറ്റിയ പണിയല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ് ഇത്തരം സ്റ്റെം എന്ന് പറയും, എഞ്ചിനീയറിംഗ് ഇതൊക്കെ പെൺകുട്ടികൾക്ക് ചേർന്ന ജോലിയല്ല. അവർക്ക് ചേർന്ന ജോലി എന്താണ്? രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് വൈകുന്നേരം വീട്ടിൽ കൃത്യസമയത്ത് തിരിച്ചതാണ്. ടീച്ചിങ് അവർക്ക് പറ്റിയ പണിയാന്നാ പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ സെർട്ടൻ ജോബ് ഉണ്ട് നമുക്ക് അവർക്ക് പറ്റും എന്ന് സമൂഹം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് നല്ലൊരു ജോലിയാണ്, പക്ഷെ അവർക്ക് എന്താ പറയാ 8 മണിക്ക് രാത്രി 8 മണിക്ക് വീട്ടിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ജോലി എടുക്കാൻ പറ്റുമോ? അപ്പൊ എന്തുകൊണ്ടാണ് ഇനി ക്വാളിറ്റി ഉണ്ടാവുന്നുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്രഷ് തന്നെ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം സംവിധാനങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ചൈൽഡ് ഫ്രണ്ട്ലി, വിമൻ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാമൂഹ്യ സാഹചര്യം കൂടി നമുക്ക് വരണം. പാർലമെന്റിൽ ഇരുന്ന് മൊലയൂട്ടിയ പ്രസിഡന്റ് ഉള്ള ന്യൂയോർക്ക് പോലുള്ള രാജ്യങ്ങളെ ശരിക്കും നമ്മൾ മാതൃകയായി നോക്കുമ്പോൾ ആണ്. അപ്പം അത് ഇതൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ വീണ്ടും വീട്ടിലിരിക്കേണ്ടി വരുന്നത്. പക്ഷെ അവിടെ ഒരു ഈ ടെക്നോളജി കൊണ്ട് അഡ്വാൻസ് അല്ലെങ്കിൽ നേട്ടം കിട്ടിയ ഒരു കൂട്ടം ആൾക്കാരാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പട്ട്. പക്ഷെ അതിനും നമ്മൾ വീട്ടിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ അവർക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ്? വീട്ടിൽ നല്ലൊരു വൈഫൈ കണക്ഷൻ വേണം, നല്ലൊരു ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വേണം. ഇത് എത്ര പേർക്ക് പറ്റും? ഇത് പറ്റാത്തവർക്ക് വീണ്ടും ജോലി ഇല്ലാണ്ടായി മാറുകയാണ്. അവർക്ക് പുറത്തു ജോലിക്ക് പോകാൻ പറ്റില്ല, വീടിന്റെ അകത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം
ഇത് ഇത് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സംഭവമൊന്നുമല്ല ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, പ്രധാനമായിട്ടുള്ള വെല്ലുവിളിയാണ് സൈബർ അറ്റാക്ക് സ്ത്രീകൾ നേരിടുന്നത്. പുരുഷന്മാരെക്കാളും കൂടുതൽ പല വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കിന് വിധേയരാകുന്ന സ്ത്രീകളാണ്. എങ്ങനെ ഇത്തരം അറ്റാക്കുകളോട് നമുക്ക് പ്രതികരിക്കാം? ഇവർ കരുതുന്നത് ലൈംഗികമായി അധിക്ഷേപിച്ചാൽ മാനസികമായി തളർത്തിക്കളയാം എന്നുള്ളതൊക്കെയാണ്. ഇന്നലെ കൂടെ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങളും റേപ്പ് ത്രെട്ട് അടക്കം സൈബർ സ്പേസിൽ നടക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പം സ്ത്രീകൾ ഇതൊക്കെ പേടിച്ച് പിന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇതിന് പ്രശ്നമുണ്ടാകുന്നത്. നേരിടാൻ തയ്യാറാവുക, ഇതല്ലാണ്ട് മാർഗമില്ല. കാരണം നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ കാണുന്നതും സ്ത്രീകളുടെ ശരീരത്തിൻ്റെ മേലെ അല്ലെങ്കിൽ ആക്രമം എന്ന് പറയുന്ന അവരുടെ രണ്ട് അവരുടെ ഏതെങ്കിലും ഒരു ന്യൂഡ് ഫോട്ടോ എവിടുന്നെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു തലയും ഏതെങ്കിലും ഒരു ഉടലും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ മാനം പോയി, അതോടുകൂടി അവർ സൈബർ മിണ്ടാതാവും അല്ലെങ്കിൽ അവരെ സൈലന്റ് ആക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം മനുഷ്യന്മാരാണ്. അതിനപ്പുറത്തേക്ക് തൻ്റെ ഇടമുള്ള ശബ്ദിക്കാനും പ്രതികരിക്കാനും തയ്യാറാകുന്ന സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതോടൊന്നും പേടിച്ച് അവസാനിപ്പിച്ച് നിർത്തേണ്ട ഒരു ഇതില്ല. മാത്രമല്ല എല്ലാത്തിനും നമുക്ക് നേരിടാനുള്ള, അതായത് നമുക്ക് നേരെ വരുന്ന അറ്റാക്കുകളെ നേരിടാൻ അതിന് കൃത്യമായ നിയമവും പോലീസും സംവിധാനങ്ങളും ഉണ്ട്. അത് പേടിച്ച് അകത്തിരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കുറ്റവാളികൾ ഉണ്ടാവുന്നത്. ഒരു ക്രൈമിനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കുറ്റവാളികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിഷ പറയുന്ന വാക്കുകളിലൂടെ തന്നെയാണ് പ്രതിരോധമാണ് സ്ത്രീകൾ മുന്നേറി വരേണ്ട ഓരോ മേഖലയിലും സമത്വം കൈവരിക്കാനുള്ള പ്രധാന ആയുധം. അതിലേക്ക് തന്നെയാണ് വരേണ്ടത്. എല്ലാ തവണത്തെ വനിതാ ദിനവും പറഞ്ഞു വെക്കുന്ന സന്ദേശം എന്നുള്ളത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് തന്നെയാണ്. എല്ലാ മേഖലയിലും സ്ത്രീ പുരുഷ സമത്വം എന്ന് വരട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നതും. അപ്പോ ഹാപ്പി വിമൻസ് ഡേ. വളരെ നന്ദി നമ്മുടെ പരിപാടിയുടെ ഭാഗമായത്. താങ്ക് യു സോ മച്ച്.